അത് 24-ാം അധ്യായം, 1 Samuel chapter 24, അതിനകത്ത് 24-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, ഫിലിസ്ത്യരെ തുരത്തിയതിന് ശേഷം മടങ്ങി വന്ന ദാവീദ് എൽഗേദിലെ മരുഭൂമിയിൽ ഉണ്ടെന്ന് സാവൂളിന് അറിവ് കിട്ടി. സാവൂളിന് അറിവ് കിട്ടി, ദാവീദ് ഇന്ന സ്ഥലത്തുണ്ട്, അവിടെ പോയാൽ ഇവനെ പിടിക്കാം, ഇല്ലാതാക്കാം, പുറകെ നടക്കുകയാണ്, തകർക്കാൻ, ഇല്ലാതാക്കാൻ. നമ്മളെ ഉണ്ട് പ്രിയപ്പെട്ടവരെ, പലതും ഇല്ലാതാക്കാനും നശിപ്പിക്കാനും പുറകെ കൂടിയവർ, പുറകെ നിൽക്കുന്നവരുണ്ട്, പുറകിൽ നിന്ന് കുത്തുന്നവരുണ്ട്, കൊന്തെറിയുന്നവരുണ്ട്, അത് വാക്കിന്റെ രൂപത്തിലും പ്രവൃത്തിയുടെ രൂപത്തിലും അറിയുന്നവരുണ്ട്. നമ്മളെ തകർക്കാൻ മന്ത്രവാദിയുടെ അടുത്ത് പോയവരുണ്ട്, നമ്മളെ തകർത്തില്ലാതാക്കാൻ കൂടോത്രക്കാരുടെ അടുത്ത് പോയി പൈസ കൊടുത്തവരുണ്ട്. നമ്മളെ തകർത്തില്ലാതാക്കാൻ വേണ്ടാത്തതും വേണ്ടതും ഒക്കെ പറഞ്ഞ് പിടിപ്പിച്ച് തല ഉയർത്തി നടക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ നാണം കെടുത്തിയവരുണ്ട്. എന്നിട്ടും എന്നാ തകരാഞ്ഞത്? എന്നിട്ടും എന്നെ പരാജയപ്പെടാഞ്ഞത്? എന്നിട്ടും എന്തേ നീ വിജയിച്ചുകൊണ്ടിരുന്നത്? അതാണ് റീസൺ. ദൈവം നിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്, ദൈവം നിന്റെ കരം പിടിച്ചത് കൊണ്ട്, ദൈവം നിന്റെ കൂടെ നിൽക്കാൻ ഒരു കാരണമുണ്ട്. ദാവീദിന്റെ കൂടെ നിൽക്കാൻ കാരണം, ദാവീദ് യുദ്ധത്തിന് പോയില്ല, പകരത്തിന് പകരം സാവൂളിനെ ഇല്ലാതാക്കാൻ, എന്നെ ഇല്ലാതാക്കിയവനെ ഞാനും കാണിച്ചു തരാന്നല്ല ദാവീദ് പറഞ്ഞത്. ദാവീദിനെ അന്വേഷിച്ച് സാവൂൾ വന്ന് ഒരു ഗുഹയ്ക്കകത്ത് കയറുമ്പോൾ, കയറി അകത്ത് നിൽക്കുമ്പോൾ, നിങ്ങൾ വായിച്ചു നോക്കണം 24-ാമത്തെ അധ്യായം, അതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ. ദാവീദിന്റെ അനുയായികൾ കണ്ടു ഗുഹയ്ക്കകത്ത് സാവൂൾ ഉണ്ടെന്ന്. അപ്പോൾ അനുയായികൾ പറഞ്ഞു, 4-ാമത്തെ വാക്യം, അനുയായികൾ പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, നിനക്ക് ഇഷ്ടമുള്ളത് അവനോട് ചെയ്യാമെന്ന് കർത്താവ് അങ്ങയോട് പറഞ്ഞിരുന്ന ആ ദിവസം ഇതാണ്. അതായത് അവർ പറഞ്ഞ വാക്കുപോലും കർത്താവിന്റെ നാമത്തിൽ അവർ പറയാണ്, ദാവീദെ വേഗം എഴുന്നേക്ക്, വാളെടുക്ക്, ദേ നിന്റെ ശത്രു നടന്ന് ക്ഷീണിച്ച് അവശനായി കിടന്ന് ഉറങ്ങുന്നു, കയറി അവന്റെ തലയ്ക്ക് കഴുത്തി വെട്ട്, കൊന്ന് ഇല്ലാതാക്ക് എന്ന് പറഞ്ഞപ്പോഴും ദാവീദ് എന്തു ചെയ്തു? ദാവീദ് എഴുന്നേറ്റ് സാവൂളിന്റെ മേലങ്കിയുടെ ഒരറ്റം പതുക്കെ മുറിച്ചെടുത്തു. ഒന്നും അറിഞ്ഞിട്ടില്ല സാവൂള്, ആ ഉടുപ്പിന്റെ സൈഡിൽ നിന്ന് ശകലം മുറിച്ചെടുത്തു, അത്രേ ചെയ്തുള്ളൂ. ശരീരത്തെ വേദനിപ്പിച്ചില്ല, പകരത്തിന് പകരം ചെയ്യായിരുന്നു. പകരത്തിന് പകരം ചെയ്യാൻ പോകുമ്പോഴല്ല നമ്മൾക്ക് ഉയർച്ച ഉണ്ടാകുന്നത്, പകരത്തിന് പകരം ചെയ്യാൻ പോയാൽ നമ്മൾ തകരത്തേ ഉള്ളൂ. എന്നാൽ നമ്മൾ ദൈവനാമത്തിൽ നിന്ന് സത്യസന്ധമായ ദൈവത്തിൽ ആശ്രയിച്ച് പോകുമ്പോൾ നമുക്കുള്ള വിജയവും ഉയർച്ചയും ദൈവം തന്നോണ്ടിരുന്നോളും, ദൈവം തന്നോണ്ടിരുന്നോളും. അന്നിട്ട് എഴുതിയിരിക്കുന്ന ഒരു വാക്ക് നോക്കൂ, 5-ാമത്തെ വാക്യം, ആതോർത്തവൻ പിന്നീട് വ്യസനിച്ചു എന്ന്. ശരീരത്തെ പോലും മുറിച്ചിട്ടില്ല, അതായത് തന്നെ കൊല്ലാൻ വേണ്ടി കുന്തവെറിഞ്ഞ സാവൂളിന്റെ വസ്ത്രം അല്പം മുറിച്ചെടുത്തപ്പോ ദാവീദിന്റെ മനസ്സ് വേദനിച്ചു എന്ന്. അപ്പൊ നല്ല മനസ്സുള്ളവനായിരുന്നു ദാവീദ്, വേറൊരാളെ വേദനിപ്പിക്കാൻ ഇഷ്ടമില്ലാത്തൊരു മനസ്സുണ്ടായിരുന്നു. സാവൂൾ ദൈവത്തിന്റെ അഭിഷിക്തനാണ്, അഭിഷിക്തനെതിരെ കരമുയർത്തിയതിൽ വേദനിച്ചു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവർക്കെതിരെ കരങ്ങൾ ഉയർത്താൻ ദാവീദ് ഉയർത്തില്ലായിരുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ ദാവീദും സ്നേഹിച്ചിരുന്നു. ദാവീദ് വ്യസനിച്ചു. അതിനുശേഷം ഗുഹയ്ക്ക് പുറത്തിറങ്ങിയിട്ട് ദാവീദ് പറഞ്ഞ വാക്കാണ് 8-ാമത്തെ വാക്യം. ദാവീദ് ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി, എന്റെ യജമാനനായ രാജാവേ എന്ന് സാവൂളിനെ പിറകിൽ നിന്ന് വിളിച്ചു. സാവൂൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ദാവീദ് സാഷ്ടാംഗം വീണ് വിധേയത്വം കാണിച്ചു. വേണേ കൊല്ലായിരുന്നു, വേണേ പകരത്തിന് പകരം ചെയ്യായിരുന്നു, വേണേ വിജയിക്കായിരുന്നു, ഒന്നും ചെയ്തില്ല, അവിടെ സാഷ്ടാംഗം വീണു. ബൈബിൾ എഴുതിയിരിക്കുന്നത് ഈ ദാവീദാണ് ശക്തി പ്രാപിച്ചതും ഉയർന്നതും ദൈവാനുഗ്രഹത്തിൽ നിന്നതും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ദൈവം കൂടെ ഉണ്ടാകണമോ? വാശി വൈരാഗ്യം കള, വാശി വൈരാഗ്യം പോണം. നമുക്ക് പകരത്തിന് പകരം ചെയ്യണോ, അവനെ തോപ്പിക്കണോ, ഇല്ലാതാക്കണം എന്നുള്ള വൈരാഗ്യമുള്ള മനസ്സ് മനസ്സിനകത്ത് കട്ടിപിടിക്കരുത്. പകരത്തിന് പകരം ചെയ്യുമ്പോഴല്ല കുഞ്ഞനീ വളരുന്നത്, അത് ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക.